നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നടിയെ ആക്രമിച്ച കേസിൽ മെമ്മറി കാർഡിലെ വസ്തുത അന്വേഷണ റിപ്പോർട്ട് മേൽ കേസെടുക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് അതിജീവനം നൽകിയ ഉപഹർജി ഹൈക്കോടതി തള്ളി ഹർജി നിയമപരമായി നിലനിൽക്കില്ലെന്നും അതിജീവിതക്ക് പുതിയ ഹര്ജിയുമായി ഹൈക്കോടതിയെ സമീപിക്കാമെന്നും ബെഞ്ച് വ്യക്തമാക്കി കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതം നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് സി എസ് ഡയസ് അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി തള്ളിയത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിനനുസരിച്ച് കേസെടുത്തിട്ടില്ല കേസെടുക്കാന് നിർദ്ദേശം നല്കണമെന്നായിരുന്നു ഉപഹര്ജിയിലെ ആവശ്യം കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡ് പരിശോധിച്ചാലായിരുന്നു എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടെ അന്വേഷണം കേസിലെ സുപ്രധാന തെളിവായ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മൂന്ന് തവണയാണ് നിയമവിരുദ്ധമായി പരിശോധിക്കപ്പെട്ടത് പിന്നാലെ സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിച്ചു അതിജീവിതയുടെ ഹർജി അനുകൂലിച്ചാണ് സംസ്ഥാന സർക്കാർ നിലപാടെടുത്തത് കേസെടുക്കണമെന്ന അതിജീവിതയുടെ ഹർജിയിൽ എട്ടാം പ്രതി ദിലീപിന്റെ താല്പര്യം എന്താണെന്നായിരുന്നു വാദത്തിനിടെ ഹൈക്കോടതിയുടെ ചോദ്യം സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ ഗൗരവ് അഗർവാളാണ് അതിജീവിതയ്ക്ക് വേണ്ടി ഹാജരായത് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി നടത്തിയ വസ്തുത അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്നും ഹൈക്കോടതി മേൽനോട്ടത്തില് പുനരന്വേഷണം വേണമെന്നുമായിരുന്നു അതിജീവിതയുടെ ആവശ്യം നിയമപരമായി നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ജഡ്ജി സി എസ് ഡയസ് വിധി പറഞ്ഞത് വിചാരണ കോടതി നടത്തിയ അന്വേഷണം ശരിയായ രീതിയിലല്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അതിജീവിത ഹർജി നൽകിയിരിക്കുന്നത് പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി സഹപ്രവർത്തകരെ സംരക്ഷിക്കുന്ന റിപ്പോർട്ടാണ് നൽകിയതെന്നാണ് അതിജീവിത ഉന്നയിക്കുന്ന വാദം സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ അതിജീവിത അപ്പീൽ നൽകുമെന്ന് തന്നെയാണ് റിപ്പോർട്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് ചോർന്നതെന്ന ആരോപണത്തിൽ നേരത്തെ ജില്ലാ ജഡ്ജിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടന്നതാണ് അതിജീതയുടെ ആരോപണം ശരിവിക്കുന്ന കണ്ടെത്തലുകളാണ് റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നത് വിചാരണ കോടതിയുടെതടക്കം മൂന്ന് കോടതികളുടെ പരിഗണനയിൽ ഇരിക്കെ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് തുറന്നു പരിശോധിച്ചെന്നായിരുന്നു ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ട് ജില്ലാ സെഷൻസ് കോടതിയിലെ ക്ലാർക്ക് മഹേഷ് വിചാരണ കോടതിയിലെ ശിരസ്താർ താജുദ്ദീൻ അങ്കമാലി മജിസ്ട്രേറ്റ് ലീന എന്നിവരാണ് മെമ്മറി കാർഡ് പരിശോധിച്ചതെന്നാണ് കണ്ടെത്തൽ അങ്കമാലി മജിസ്ട്രേറ്റ് കാർഡ് സ്വകാര്യ കസ്റ്റഡിയിലാണ് സൂക്ഷിച്ചത് അങ്ങനെ സൂക്ഷിക്കണമെന്ന ധാരണയിലാണ് അത് ചെയ്തതെന്നാണ് മൊഴി രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ ജില്ലാ ജഡ്ജിയുടെ പി എം മഹേഷ് തന്റെ ഫോണിൽ മെമ്മറി കാർഡ് പരിശോധിച്ചു രാത്രി പത്ത് അൻപത്തിരണ്ടിന് നടന്ന പരിശോധന ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരമാണെന്നാണ് മൊഴി എന്നാൽ ജഡ്ജി ഇത്തരം ആവശ്യം നിർദ്ദേശിച്ചു എന്ന അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി പരിശോധിച്ചിട്ടില്ല കൂടാതെ രണ്ടായിരത്തി ഒന്ന് ജൂലൈ പത്തൊമ്പതിന് വിചാരണ കോടതി ശിരസ്താർ താജുദ്ദീൻ മെമ്മറി കാർഡ് പരിശോധിച്ചു തന്റെ വിവോ ഫോണിലിട്ടാണ് പരിശോധിച്ചത് ഈ ഫോൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലെ യാത്രക്കിടയിൽ നഷ്ടമായെന്ന് മൊഴി നൽകി അനധികൃത പരിശോധനകളെ കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും ഇവരുടെ ഫോണുകൾ കസ്റ്റഡിയിൽ എടുക്കുകയോ നടപടികൾക്ക് നിർദ്ദേശിക്കുകയോ ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് അതിജീവിതം വീണ്ടും ഹൈക്കോടതി സമീപിച്ചത് ന്യൂസ് ഡെസ്ക്